ഹലോ എവറി വൺ വെൽക്കം ടു സ്റ്റെം ജീനിയസ് എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ ഞാൻ ഇലാൻ സ്റ്റെം ജീനിയേഴ്സിൻ്റെ അക്കാഡമിക് ഡയറക്ടറാണ് അതുപോലെ നിങ്ങളുടെ മാത്സ് അധ്യാപകൻ കൂടിയാണ് ഞാനൊരു ഐ ഐ ടി എഞ്ചിനീയർ കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായിട്ട് കെ വി പി വൈ മാത്തൊലിമ്പ്യാഡ് അതുപോലെ ഐ ഐ ടി ജെ തുടങ്ങിയ കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് അതിൻ്റെ പേര് ലീനിയർ ഇക്വേഷൻസ് ടു ബി മോർ പ്രിസൈസ് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണ് ഓക്കെ അപ്പം എന്താണ് ലീനിയർ എന്താണ് ഇക്വേഷൻ എന്താണ് വൺ വേരിയബിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് കാണാം അതിനു മുമ്പ് ഞാൻ നിങ്ങളെടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ് മുതൽ അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുന്നത് മുഴുവൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഈ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ അഞ്ച് ചോക്ലേറ്റ് ഉണ്ടെന്ന് കരുതുക എത്ര ചോക്ലേറ്റും കൂടി നിങ്ങൾക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് എട്ട് ചോക്ലേറ്റ് ആവാം യു ഹാവ് ഫൈവ് ചോക്ലേറ്റ് ഓക്കെ ഹൗ മെനി മോർ ചോക്ലേറ്റ് ഗെറ്റ് സോ ദാറ്റ് യു ഹാവ് എ ടോട്ടൽ ഓഫ് എയ്റ്റ് ചോക്ലേറ്റ്സ് അപ്പൊ ആൻസർ വളരെ സിമ്പിൾ ആണ് അല്ലെ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് പറയാം ഓക്കെ ഇതേ കാര്യം മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചുമ്മാ സിമ്പിൾ അടിത്തമെറ്റിക് ഓപ്പറേഷൻസ് മാത്രം ഉപയോഗിച്ച് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതേ കാര്യം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ നമുക്കത് അതുപോലെ അത്രയും സിമ്പിൾ ആയിട്ട് മൈൻഡ് കാൽക്കുലേറ്റ് പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നമുക്ക് ആൾജിബ്രയുടെ ഹെൽപ്പ് ഉപയോഗിക്കേണ്ട വരും ഓക്കെ സാധാരണ അടിത്തമെറ്റിക് വർക്ക് ആവില്ലെങ്കിൽ നമ്മൾ ആൾജിബ്രയുടെ ഹെൽപ്പ് ഉപയോഗിക്കേണ്ടിവരും ഓക്കെ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ആണ് അതിൽ നമുക്ക് വേരിയബിൾസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇപ്പം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ നമുക്ക് ഓൾജിബ്രറയുടെ ഉപയോഗം ആവശ്യമൊന്നും ഇല്ലെങ്കിലും ആൾജിബർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് ഫൈവ് ചോക്ലേറ്റ്സ് ആണ് ഈ ഫൈവ് ചോക്ലേറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്രയും കാണ്ടും ചോക്ലേറ്റ്സ് കൂടി ആഡ് ചെയ്താൽ അത് എത്രയെന്ന് അറിയില്ല അത് എക്സ് നമ്പർ ഓഫ് ചോക്ലേറ്റ്സ്ആന്ന് ചോദിച്ചോ എക്സും കൂടി ആഡ് ചെയ്താലാണ് നിങ്ങൾക്ക് എയ്റ്റ് കിട്ടുക ഓക്കെ ഇതൊരു ആൾജിബ്രേക്ക് ഇക്വേഷൻ ആണ് ആൾജിബ്രിക് ഇക്വേഷൻ ആണ് സംഭവം ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം എക്സ് എസ് ഇക്വൾ ടു ത്രീ ആവുമ്പോഴാണ് ഈ സാധനം സാറ്റിസ്ഫൈ ചെയ്യുക അപ്പൊ നമ്മൾ ഇതിനെ പറയാം എക്സ് എസ് ഇക്വ ടു ത്രീ ആണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ഓക്കെ ഇതൊരു ഇക്വേഷൻ ആണ് എക്സ് എസ് ഇക്വ ട് ത്രീ ആണ് ഇതിന്റെ സൊല്യൂഷൻ ഇൻഫാക്ട് നമ്മളിപ്പോ അറിഞ്ഞു അറിയാണ്ട് എഴുതിയൊരു സാധനം എന്താണെന്ന് അറിയാം ഇത് ആക്ച്വലി ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ് ഓക്കെ കാര്യം മനസ്സിലായല്ലോ ഇത് വളരെ സിമ്പിൾ ഇക്വേഷനാണ് ഇക്വേഷൻ നിങ്ങൾ എഴുതേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഉടനെ പറയായിരുന്നു എയ്റ്റ് മൈനസ് ഫൈവ് ഫിസിൾ ത്രീ ആണ് നമ്മുടെ ആൻസർ എന്ന് മെന്റൽ കാൽക്കുലേഷൻ ഉപയോഗിച്ച് പറയാമായിരുന്നു ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം ഒന്നുമില്ല പക്ഷേ ഇത്രയും കൂടി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഇനി കാണും അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ സിമ്പിൾ മെന്റൽ അരിത്തമെറ്റിക് കൊണ്ട് ഉത്തരങ്ങൾ കിട്ടില്ല റൈറ്റ് അപ്പൊ നമുക്ക് ആൾജിബ്രയുടെ സഹായം തേടേണ്ടി വരും അപ്പോൾ ഈ ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കുറേ പ്രോബ്ലംസിനെ മോഡൽ ചെയ്യാം അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഒരു പ്രോബ്ലം മോഡൽ ചെയ്യുക എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ കണ്ടോ വളരെ കോമ്പാക്റ്റായി അതാണ് മാഥമാറ്റിക്സിൻ്റെ പവർ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ വലിയൊരു കാര്യം മാത്സിൽ പറയുമ്പോൾ എന്താ വളരെ സിമ്പിൾ എക്സ്പ്രഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അത് മാത്രമല്ല ഇതിന്ന് അൺനൗൺ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറും നമ്മൾ ഡെവലപ്പ് ചെയ്യും ഓക്കെ അതാണ് മാത്സിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് റൈറ്റ് നമ്മൾ ഓരോ ടേംസ് ആയിട്ട് കേൾക്കാൻ പോവണം ഓരോ ടേംസ് ആയിട്ട് നമുക്ക് കേൾക്കാം അപ്പൊ ആദ്യം ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ കാണുന്ന അരിതമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ ഇപ്പൊ ഉദാഹരണത്തിന് ത്രീ പ്ലസ് ഫൈവ് ഇൻറ്റു സെവൻ പ്ലസ് ഫോർ മൈനസ് ഫൈവ് ഹോൾഡ് ബൈ ത്രീ അങ്ങനെയൊക്കെ കാണുന്ന എക്സ്പ്രഷൻസ് ഇതില് സാധാരണ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ നമ്പറുകളാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് ഇതിനെയാണ് നമ്മളൊരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഉണ്ടോ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇൻവോൾവിങ് ഓൺലി നമ്പേഴ്സ് ആൻഡ് വൺ ഓർ മോർ ഓപ്പറേഷൻസ് നമ്പറുകൾ മാത്രമുള്ള സാധനത്തിലാണ് നമ്മൾ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഇനി അടുത്ത ചില അംശം നമുക്ക് കേൾക്കാം വേരിയബിൾ ഓക്കെ അപ്പോൾ വേരിയബിൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ മുന്നുകണ്ട എക്സ്പ്രഷനിൽ ജസ്റ്റ് നമ്പേഴ്സ് മാത്രം ഉണ്ടാവും ഇനി വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ഓർ മോർ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വേരിയബിൾ അത് ഇംഗ്ലീഷ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ ഗ്രീക്ക് ലെറ്റേഴ്സോക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ഓക്കെ തൊട്ട് മുന്നേ നമ്മളൊരു എക്സാമ്പിൾ എഴുതിയില്ലേ ആ ഇക്വേഷനെ എഴുതിയപ്പോൾ ഇതില് ഈ സാധനത്തിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നത് ഓക്കെ വേരിയബിൾ എന്തുകൊണ്ടാണ് വേരിയബിൾ എന്ന് വിളിക്കുന്നത് എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ കോൺടെക്സ്റ്റിനനുസരിച്ച് അത് പല പല വാല്യൂസ് എടുക്കാം ഓക്കെ ഈ കോൺടെക്സ്റ്റില് അതിനൊറ്റ വാല്യൂ ത്രീയെ വരാൻ പറ്റുള്ളൂ പക്ഷെ പല പല വാല്യൂസ് എടുക്കുന്ന രീതിയിലൊക്കെ വേരിയബിൾസ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് വേരിയബിൾ എന്ന് വിളിക്കുന്നത് മറ്റേതൊക്കെ എന്താണ് ഫിക്സ്ഡ് നമ്പേഴ്സ് ആണ് ഇതൊക്കെ കോൺസ്റ്റന്റ് നമ്പേഴ്സ് ആണ് ഇപ്പൊ വേരിയബിൾ എന്ന് പറഞ്ഞ സാധനം എന്താ ഇസ് എ ലെറ്റർ യൂസ് ടു റെപ്രസെന്റ് വൺ ഓർ മോർ നമ്പേഴ്സ് ഒന്നോ അതിൽ കൂടുതലുള്ള നമ്പറുകളെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് ഓക്കെ ആ ലെറ്ററിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല കേട്ടോ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ എക്സ് തന്നെ എടുക്കുന്ന ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല എനിക്ക് വൈദ്യെടുക്കായിരുന്നു സെഡ് എടുക്കായിരുന്നു ആൽഫ എടുക്കായിരുന്നു ബിറ്റ് എടുക്കായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ എടുക്കാമായിരുന്നു ാണ് നിങ്ങളുടെ പേരെങ്കിൽ ഫൈവ് പ്ലസ് ഇക്ബാൽ ടു ഇക്ബാൽ എന്താണെന്ന് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും യാതൊരു ആ നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞ ടേം നമ്മൾ കേട്ടു ഇനി നെക്സ്റ്റ് എക്സ്പ്രഷൻസ് നമ്മൾ നേരത്തെ കണ്ടു ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് ഇനി ആൾച്ചി ബ്രേക്ക് എക്സ്പ്രഷൻ എന്താണെന്ന് പറയാൻ പോവാണ് ബ്രേക്ക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാല് നേരത്തെ കണ്ട ന്യൂമറിക്കൽ എക്സ്പ്രഷനിലെ നമ്പേഴ്സും ഓപ്പറേഷൻസും ഉണ്ടായിരുന്നു അതിന് പുറമെ വേരിയബിൾസും കൂടി വരികയാണ് വിചാരിച്ചു അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ അപ്പൊൾബ്രേക്ക് എക്സ്പ്രഷൻ ദാറ്റ് ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പേഴ്സ് വേരിയബിൾസ് ആൻഡ് ഓപ്പറേഷൻസ് ഓക്കെ ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന നമ്പേഴ്സും ഓപ്പറേഷൻസിനും പുറമെ വേരിയബിൾസും ഉള്ള സാധനമാണ് എന്ത് ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ആൾജിബ്രേക്ക് എക്സ്പ്രഷനിൽ വേരിയബിൾസ് എന്ന് വൺ 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 ഓർ ഓർ മോർ മോർ ദാൻ ദാൻ വേരിയബിൾസ് വേരിയബിൾസ് ഉണ്ടാവാം ഉണ്ടാവാം അപ്പോ രണ്ട് എക്സാമ്പിൾസ് വൺ വേരിയബിൾ ഉള്ളതും ടു വേരിയബിൾ ഉള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് ശ്രദ്ധിച്ചോട്ടോ വൺ വേരിയബിൾ ഉള്ള കുറച്ച് എക്സ്പ്രഷൻസ് ഞാൻ എഴുതാൻ പോവാക്സ് പ്ലസ് ത്രീ ഓക്കെ എക്സ്ക്വയർ പ്ലസ് ഫൈവ് റൂട്ട് ഓവർ എക്സ് എക്സ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ എക്സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ത്രീ ഇതൊക്കെ നോക്കിയേ നിങ്ങൾ നോക്കിയേ ഇതെല്ലാം എന്താണ് ആൾജിബ്രേക്ക് എക്സ്പ്രഷൻസ് ആണ് ഓക്കെ ആൾറ്റിബ്രേക്ക് എക്സ്പ്രഷൻ വേരിയബിൾസ് ഉണ്ടാവും ആ കോൺ സാധാ നമ്പേഴ്സ് ഉണ്ടാവും അതിന്റെ കോമ്പിനേഷന് പുറമെ ഏതെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പ്ലസ് മൈനസ് ഡിവിഷൻ സ്ക്വയർ റൂട്ട് അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് റൈറ്റ് ഇനി എക്സ്പ്രഷൻസ് ഇൻ ടു വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താ ഒരു വേരിയബിൾ അല്ല ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ടാവും അപ്പൊ ഉദാഹരണത്തിന് ടു എക്സ് പ്ലസ് ത്രീ വൈ ടു എക്സ് പ്ലസ് ത്രീ വൈ എക്സ് സ്ക്വയർ പ്ലസ് ടു എച്ച് എക്സ് വൈ പ്ലസ് ബി വൈ സ്ക്വയർ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കണം ഇങ്ങനെ എഴുതുമ്പോ എക്സും വൈയുമാണ് വേരിയബിള് എ എച്ച് ബി എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി കോൺസ്റ്റന്റ് പോലെയാണ് ആ കോൺസ്റ്റന്റിന്റെ ആക്ച്വൽ വാല്യൂ തന്നിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാത്സ് പഠിക്കുമ്പോ മനസ്സിലാക്കൂട്ട ഈ എക്സും വൈയും എന്ന് പറഞ്ഞ ഇതിന്റെ കോണ്ടെക്സ്റ്റ് അല്ല എ എച്ച് ബിക്ക് ഉള്ളത് ആക്ച്വലി ഇപ്പൊ ഉദാഹരണത്തിന് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് വൈ പ്ലസ് ഫൈവ് വൈ സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം ത്രീക്കും സിക്സിനും ഫൈവിനും പകരമാണ് എയും ടു എച്ചും ബിയും ഉപയോഗിച്ചിട്ടുണ്ടാവുക ഓക്കെ അത് വേരിയബിൾ എന്നുള്ള ഐഡിയലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺസ്റ്റന്റ് എന്നുള്ള ഐഡിയൽ തന്നെയാണ് പക്ഷെ അതിനും അവർ സിമ്പിൾ ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പൊ സിംബിളുകൾ കോൺസ്റ്റൻസിനും ഉപയോഗിക്കാം ഓക്കെ അതിൽ യാതൊരു പ്രശ്നവും ഇല്ല അത് ഹയർ ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കാം അപ്പൊ കൺഫ്യൂഷനാകരുത് കേട്ടോ അപ്പോ കോൺടക്സ്റ്റ് എന്താന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും അപ്പൊ നിങ്ങൾ ആസ് എൻ ആസ് എൻ വെൻ വി മൂവ് ഹെഡ് ഹയർ ക്ലാസുകളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യനില് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ അതിൽ വേരിയബിൾ ഏതാണ് നമുക്ക് സാധാരണഗതിയിൽ ഇതിൽ മനസ്സിലാവും ത്രൂ പ്രാക്ടീസ് അല്ലെങ്കിൽ ത്രൂ ഒബ്സർവേഷൻ നമുക്കത് മനസ്സിലാവും ഇപ്പൊ ടു എക്സ് പ്ലസ് ത്രീ വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സും വൈ യു ആണ് അതിലെ വേരിയബിൾസ് ആരെങ്കിലും എ സ്ക്വയർ പ്ലസ് ടു എച്ച് എക്സ് വൈ പ്ലസ് ബി വൈ സ്ക്വയർ എന്ന് എഴുതിയാൽ എക്സും വൈയു ആണ് അതിന്റെ വേരിയബിൾസ് ഓക്കെ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാല് ത്രീ എക്സ് വൈ ഇത് മാ വേറൊരു എക്സ്പ്രഷനാണ് വേരിയബിൾസിലുള്ള എക്സ്പ്രഷൻ വേറെ എല്ലാം പറയാം എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇതൊക്കെ എന്താണ് രണ്ട് വേരിയബിളിലുള്ള എക്സ്പ്രഷൻസാണ് ആൾ റൈറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക